നമസ്കാരം, ശബരി ബ്രോഡ്കാസ്റ്റിംഗിലേക്ക് സ്വാഗതം. ഞാൻ നന്ദകിഷോർ. പട്ടയ അവകാശ സമരപ്പന്തലിൽ ഐക്യദാർഢ്യവുമായി പുഞ്ചവായിൽ SNDP യോഗം. കൈവശ ഭൂമിക്ക് പട്ടയം നൽകുന്നതിനുള്ള സർക്കാർ ഉത്തരവ് ഉദ്യോഗസ്ഥർ ഉടൻ നടപ്പാക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഐക്യമലേറിയ മഹാസഭ പുഞ്ചവയലിൽ ആരംഭിച്ച സ്ഥിരം സമരപന്തലിലേക്ക് ഐക്യദാർഢ്യവുമായി പുഞ്ചവയൽ SNDP യോഗം എത്തിച്ചേർന്നു. പുഞ്ചവയൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റായി PD ജോൺ അധ്യക്ഷത വഹിച്ചു. SNDP യോഗം പുഞ്ചവയൽ ബ്രാഞ്ച് പ്രസിഡന്റ് KN വിജയൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസാരിച്ചു. സമരം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്നും യോഗത്തിന്റെ എല്ലാ പിന്തുണകളും ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മളിത് വളരെ കാലമായി നമ്മൾ അനുഭവിച്ചു വരുന്ന ഒരു ബുദ്ധിമുട്ടാണിത്. വളരെ സമരങ്ങൾ ചെയ്തു, നിങ്ങൾക്കൊക്കെ അറിയാം. ഇവിടെ വളരെയധികം സമരങ്ങൾ നമ്മൾ ചെയ്ത സ്ഥലമാണ് മുഞ്ചവയൽ. ഇവിടെ കുടിയേറ്റ ഭീഷണി ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇവിടെ വന്ന തഹസിൽദാരുടെ ജീപ്പ് വരെ തല്ലി തകർത്ത് കത്തിച്ച ഒരു സ്ഥലമാണ് മുഞ്ചവയൽ. അതുകൂടാതെ നമ്മൾ ദിവസവും ഇവിടെ പ്രകടനങ്ങളും സമരങ്ങളും നടത്തിയിരുന്ന സമയം. പക്ഷേ ഇതൊക്കെ ഇതെന്ത് കഴിഞ്ഞാലും ഇതൊക്കെ ചില രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു തൂർപ്പുചീട്ട് പോലെയാണ് ഉപയോഗിച്ചു വരുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഉടനെ ഏതെങ്കിലും MLAയോ MPയോ ഒക്കെ വന്ന് പട്ടയം കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ യോഗം അവിടെ ഇവിടെ കൂടിയിട്ട് എങ്ങനെ പോകുന്ന ഒരു പതിവ് പണ്ടുമുതൽ ഉണ്ടായിരുന്നു. പക്ഷെ ഈ സമയത്ത് ഇതിന് ഇവർ ഈ ഐക്യപരമായ സഭ അതിൻ്റെ ജനറൽ സെക്രട്ടറിയായ സജീവ് സാർ, അതായത് സജീവ് സാറിൻ്റെ പ്രത്യേകത എന്താ, മുഖ്യമന്ത്രിയായിട്ട് നേരിട്ട് ബന്ധമുള്ള ആളാണ്. അതുകൊണ്ടൊക്കെ നടക്കുന്നൊരു വിശ്വാസം നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. അത് നടക്കുന്നതിനാണ് വിശ്വസിക്കുന്നത്. ഏതായാലും ഇതിനകത്ത് ഇവരുടെ ഈ പ്രവർത്തനത്തിന് പുഞ്ചവയൽ SNDP ശാഖായോഗത്തിൻ്റെ എല്ലാവിധ പിന്തുണയും നൽകുകയാണ്. ഇവിടെ ഏതായാലും ഇങ്ങനെ ഈ ഒരു കാര്യത്തിൽ മാത്രം നമ്മളെ ആളുകൾ ഒന്നിച്ചിരുന്നാൽ നല്ല കാര്യമായിരുന്നു. നമ്മളിപ്പോഴും നമ്മുടെ ആളുകളെ കൃഷിക്കാരെന്നൊക്കെ പറയുന്നെങ്കിലും ഇവിടെ ഇപ്പോഴും സർക്കാരിൻ്റെ സർക്കാരിൽ ഇവിടെയൊക്കെ മണ്ണുവാണെന്നും നമ്മളിത് കയ്യേറ്റക്കാരാണ്. കൃഷിക്കാരൊക്കെ കയ്യേറ്റക്കാരെന്ന് അറിയപ്പെടുന്നത്. വളരെ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊടുത്ത് വാങ്ങിച്ച സ്ഥലത്ത് വീടും പോയി താമസിക്കുന്ന ആളുകളൊക്കെ വെറും കയ്യേറ്റക്കാരാണ്. ആ കയ്യേറ്റക്കാരെ ഇറക്കാനാണ്ട് പണ്ട് തഹസിൽദാരൊക്കെ വന്നത് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അതായത് ഇനി അങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാകത്തില്ലെന്ന വിശ്വാസം നമുക്കൊക്കെ ഉണ്ട്. ഏതായാലും ഇങ്ങനെ ശക്തമായ സംഘടനകളൊക്കെ ബന്ധപ്പെട്ട് അത് രാഷ്ട്രീയ നോട്ടമില്ലാതെ ബന്ധപ്പെടുന്നതായതുകൊണ്ട് ഇതൊക്കെ വിജയിക്കും എന്നുള്ള വിശ്വാസം നമുക്കുണ്ട്. അങ്ങനെ അതിന് ഈ കാര്യങ്ങളൊക്കെ വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നമസ്കാരം. ഐക്യമലേറിയ മഹാസഭ സംസ്ഥാന ട്രഷറർ KN പത്മനാഭൻ, ശ്രീ ശബരീശ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ VG ഹരീഷ്കുമാർ, മലയേറിയ യുവജന സംഘടനാ ജനറൽ സെക്രട്ടറി പ്രൊഫസർ നന്ദകിഷോർ, ബിജു മോൻ PV തുടങ്ങിയവർ പ്രസംഗിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ശബരി ബ്രോഡ്കാസ്റ്റിംഗ് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.